നമസ്കാരം. വട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി വളാഞ്ചേരി JCI ട്രാഫിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നിയമം പാലിച്ചു വരുന്നവർക്ക് മധുരം നൽകിയും നോട്ടീസുകൾ വിതരണം ചെയ്തുമായിരുന്നു ബോധവൽക്കരണം. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സമ്മേളനത്തിന്റെ പ്രമേയം പ്രഖ്യാപിച്ചു. February 12-13 തീയതികളിൽ ഹൈദരാബാദിൽ നടക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സമ്മേളനത്തിന്റെ പ്രമേയ പ്രഖ്യാപനം മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. നമ്മളാണ് ഇന്ത്യ, നമ്മളെല്ലാവരും എന്ന പ്രമേയമാണ് സമ്മേളനം ചർച്ച ചെയ്യുക. തിരൂർ ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക സൌകര്യങ്ങളോട് കൂടിയ മൈക്രോബയോളജി ലാബിനായി 43 ലക്ഷം രൂപയുടെ അനുമതി സർക്കാരിൽ നിന്നും ലഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് പറഞ്ഞു. ലോക ഇന്നോവേഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ അവാർഡ് ജേതാവ് ഷാഫി ഹാജി കൈനിക്കരയെ മോൺസ്റ്റാർ ഇന്റർനാഷണൽ ആദരിച്ചു. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ അവഗണന. ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷയെ മാറ്റി നിർത്തുന്നതിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. വ്യാജസിദ്ധനെതിരെ പോക്സോ നിയമപ്രകാരം കേസ്. മലപ്പുറം ആദവനാട് മണ്ണേക്കരയിലെ വ്യാജസിദ്ധനെതിരെയാണ് വളാഞ്ചേരി പോലീസ് കേസെടുത്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പരാതിയിലാണ് കേസ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ കൂട്ടായി മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ദേവദാർ വട്ടത്താണി ബൈപ്പാസ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. റീടാറിങ്ങും റോഡ് സൈഡ് കോൺക്രീറ്റിനും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി ഉദ്ഘാടനം നിർവഹിച്ചു. വള്ളിക്കുന്ന് ആനങ്ങാടി റെയിൽവേ ഗേറ്റിൽ ടാങ്കർ ലോറി കുടുങ്ങി. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ രക്ഷയായി. ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. കോവിഡ് ഒമിക്രോൺ വ്യാപനം കണക്കിലെടുത്ത് ജില്ലയിൽ നിയന്ത്രണം കർശനമാക്കി. ആശുപത്രിയിൽ ആവശ്യമായ സൗകര്യം ഏർപ്പെടുത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തു. ജില്ലയിൽ 2796 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 3 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടും. തിരൂരിൽ, തലക്കാട്, തൃപ്രങ്ങോട്, തിരൂർ നഗരസഭ, മംഗലം എന്നിവിടങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 100 മുകളിൽ കടന്നു. താനാളൂർ നെടുമ്പള്ളി നാരായണൻ നായർ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. താനാളൂർ പഞ്ചായത്ത് 19-ാം വാർഡിലെ നെടുമ്പള്ളി നാരായണൻ റോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി നാടിന് സമർപ്പിച്ചു. തന്നമ്പ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൊടിഞ്ഞി ഫാറൂഖ് നഗറിൽ ഗാന്ധി സ്മൃതി സദസ് നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പുല്ലാണി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. വെട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.